സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മെസ്സി അടക്കം 5 വമ്പൻ താരങ്ങളാണ് പി എസ് ജിയിൽ എത്തിയത്. നെയ്മറും എംബാപ്പയും ഉള്ള ടീമിലേക്കാണ് മെസ്സിയും റാമോസും വയനാൾഡവും ഹക്കീമിയും ഡോണ്ടർമിയും എത്തിയത്. ഇതിനുശേഷം പി എസ് ജിയുടെ പ്രകടനം മെച്ചപ്പെട്ടില്ലെന്ന് മാത്രമല്ല പിന്നാക്കം പോവുകയും ചെയ്തു. ഇതോടെ സൂപ്പർ താരങ്ങളെ നിയന്ത്രിക്കാൻ കോച്ച് മൗറിസിയോ പൊച്ചെട്ടിനോയ്ക്ക് കഴിയുന്നില്ല എന്ന വിമർശനം ശക്തമായി. ഇപ്പോഴിതാ ഇത് ശരിവയ്ക്കുന്ന വാർത്തകളാണ് പി എസ് ജി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തു വരുന്നത്. ഫ്രഞ്ച് മാധ്യമം ലേ എക്യുപ്പയാണ് പി എസ് ജി ഡ്രസ്സിംഗ് റൂമിലെ ഈഗോയും മറ്റു പ്രശ്നങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. ലേ എക്യുപ്പയുടെ റിപ്പോർട്ട് പ്രകാരം പൊച്ചെട്ടിനോയ്ക്ക് സൂപ്പർ താരങ്ങളിൽ ഒരു നിയന്ത്രണവും ഇല്ല എന്നാണ്. ബാലൻഡിയോർ ചടങ്ങിൽ പങ്കെടുക്കാനായി മെസ്സിയെയും ലിയാൻഡ്രോ പാരഡിസിനെയും പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. ഭാര്യയുമായുള്ള കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൗറോ ഇക്കാർഡിക്ക് 3 ദിവസത്തെ അവധി നൽകി. എന്നാൽ സ്പോൺസർമാരെ കാണാൻ നെയ്മറിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. ഇതോടെ പി എസ് ജി ഡ്രസ്സിംഗ് റൂമിൽ താരങ്ങൾ പല തട്ടുകളായി എന്നാണ് റിപ്പോർട്ട്. മെസ്സി ടീമിൽ എത്തിയതാണ് പി എസ് ജിയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മുൻ താരം മാർക്ക് സിഗ്രേവ്സ് പറയുന്നത്. മെസ്സി, നെയ്മർ, എംബാപ്പെ എന്നിവർ സൂപ്പർ താരങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ 3 താരങ്ങളും ഈഗോയുള്ളവരാണ്. ആരാണ് കേമൻ എന്ന് തെളിയിക്കുന്ന ഈ 3 പേരെ മാനേജ് ചെയ്യുക പരിശീലകന് അത്ര എളുപ്പമല്ലെന്നും സിഗ്രേവ്സ് ചൂണ്ടിക്കാണിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും മികച്ച ഗോളി എന്ന തലയെടുപ്പോടെയാണ് ജിയാൻ ലൂക്കി ഡോണ്ടർമ പി എസ് ജിയിൽ എത്തിയത്. കെയ്ലോർ നവാസ് മികച്ച ഫോമിൽ കളിക്കുന്നതിനാൽ ഡോണ്ടർമയ്ക്ക് താരതമ്യേന അവസരം കുറവാണ്. ഇതിൽ ഡോണ്ടർമ വളരെ അസ്വസ്ഥനാണ്. ഇക്കാര്യം അസോറി ഗോൾ കീപ്പർ തുറന്നു പറയുകയും ചെയ്തു. ഇതുവരെ 11 കളിയിൽ മാത്രമാണ് ഡോണ്ടർമ പി എസ് ജിക്കായി കളത്തിൽ ഇറങ്ങിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.